ഓവലിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരത്തിൽ 157 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ആദ്യ ദിനങ്ങളിൽ പിന്നിലേക്ക് പോയ ശേഷം ഒരു അവിസ്മരണീയ തിരിച്ചുവരവിലൂടെയാണ് ഇന്ത്യ ഓവൽ ടെസ്റ്റിൽ ചരിത്ര വിജയം നേടിയത്. ഓപ്പണർ രോഹിത് ശർമ്മയും ഓൾറൗണ്ടർ ശാർദുൽ ഠാക്കൂറുമൊക്കെ നിറഞ്ഞാടിയ മത്സരത്തിലെ ഇന്ത്യയുടെ വിജയം ക്രിക്കറ്റ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓവലിലെ വിജയരഹസ്യത്തെക്കുറിച്ച് കളിക്കാരുടെ അഭിപ്രായം ശ്രദ്ധിക്കാം. ജസ്പ്രീത് ബുംറ വിക്കറ്റ് വീഴ്ത്തേണ്ടത് അനിവാര്യമായി നിന്ന സാഹചര്യത്തിൽ അനായാസ യോർക്കറുകളിലൂടെ ഇംഗ്ലണ്ടിനെ കുരുക്കുന്നതിൽ ബുംറ വഹിച്ച പങ്കിരുന്നു. ഓവലിലെ വിജയരഹസ്യത്തെക്കുറിച്ച് ബുംറ പറഞ്ഞതിങ്ങനെയാണ്: ഞങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് മാത്രമാണ് ശ്രദ്ധിച്ചത്. ഞങ്ങളാൽ നിയന്ത്രിതമായതിനാൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ശ്രമിച്ചതുമില്ല. അതിൽ ടീം ബെഞ്ച് വളരെയധികം സന്തോഷത്തിലുമാണ്. അത് തന്നെയായിരുന്നു വിജയത്തിന്റെ രഹസ്യവും. ബുംറയുടെ 6 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തിയ സ്പെല്ലായിരുന്നു മത്സരത്തിലൊരു നിർണായക വഴിത്തിരിവായത്. ശാർദുൽ ഠാക്കൂർ ഓവൽ ടെസ്റ്റിൽ താക്കൂർ ബോളുകൊണ്ടും ബാറ്റുകൊണ്ടും അത്ഭുതം തീർക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇന്ത്യയുടെ വിജയരഹസ്യത്തെക്കുറിച്ചും തന്റെ പ്രകടനത്തെക്കുറിച്ചും ഠാക്കൂർ പറഞ്ഞതിങ്ങനെയാണ്: ടീമിലേക്ക് തിരഞ്ഞെടുത്തതോടെ മികച്ചൊരു മത്സരം എനിക്ക് അനിവാര്യമായിരുന്നു. ടീമിനായി 100-ലധികം റൺസ് നേടാനായതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. എന്റെ ബാറ്റിംഗ് കഴിവിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മത്സരത്തിൽ നിർണായക സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഓവലിൽ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിയ മികച്ച പ്രകടനമായിരുന്നു ഠാക്കൂർ കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലി ഓവൽ ടെസ്റ്റിൽ ആത്മവീര്യത്തിന്റെ നിർവചനമായി മാറുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ കോഹ്ലി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ ഞങ്ങൾ രക്ഷപ്പെടാനല്ല വന്നത്, കളിച്ച് ജയിക്കാനാണ് എന്നാണ് കോഹ്ലി പറഞ്ഞത്. ടീം മൈതാനത്തെടുത്ത പ്രകടനത്തിൽ അങ്ങേയറ്റം സന്തോഷം കോഹ്ലി പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ 2 ഇന്നിംഗ്സിലെ ബോളിംഗ് പ്രകടനത്തെക്കുറിച്ചുള്ള കോഹ്ലിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 3 ബോളിംഗ് പ്രകടനങ്ങളിലൊന്നാണ് ഇന്ത്യൻ ടീം ഓവലിൽ പുറത്തെടുത്തത്. 5 ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ പ്രകടനം വളരെ ആത്മവിശ്വാസം നൽകുന്നുവെന്നും കോഹ്ലി പറഞ്ഞു. ജോ റൂട്ട് പല സാഹചര്യങ്ങളിലും ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി അവതരിക്കാറുള്ള ജോ റൂട്ട് തങ്ങൾ നേരിട്ട പരാജയം അംഗീകരിക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ സ്പെല്ലാണ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതെന്നും റൂട്ട് പറയുന്നു. വളരെ നിരാശയുണ്ടാക്കിയ തോൽവിയായിരുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ അവസരമുണ്ടായിരുന്നു, കാരണം അത്രമാത്രം മികച്ചതായിരുന്നു ഞങ്ങളുടെ ആദ്യ വിക്കറ്റ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ ക്രെഡിറ്റ് ഇന്ത്യക്ക് തന്നെയാണ്. അവർക്ക് ബോളിനെയും പിച്ചിനെയും വളരെ നന്നായി ഉപയോഗിക്കാൻ സാധിച്ചു, റൂട്ട് പറഞ്ഞു. സിൽവർവുഡ് ഇംഗ്ലണ്ട് കോച്ച് സിൽവർവുഡും പരാജയത്തിന്റെ നിരാശ പങ്കുവച്ചു. അദ്ദേഹം ഇന്ത്യൻ ടീമിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. പോരാടി എങ്ങനെ തിരിച്ചു വരാമെന്ന് നന്നായി അറിയാവുന്നവരാണ് ഇന്ത്യൻ കളിക്കാർ എന്നായിരുന്നു സിൽവർവുഡിന്റെ അഭിപ്രായം. എന്തായാലും 4 ടെസ്റ്റ് വിജയം ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസവും വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരമ്പരയിൽ മുൻപിലാണ് എന്നതിനാൽ മറ്റ് യാതൊരുവിധ സമ്മർദ്ദങ്ങളുമില്ലാതെ ഇന്ത്യക്ക് മികച്ച രീതിയിൽ തന്നെ 5 ടെസ്റ്റ് കളിക്കാം. വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.